വാർത്തയിലേക്ക്. നാല് വോട്ടിന് വേണ്ടി രാജ്യദ്രോഹികളുടെ അടക്കം പിന്തുണ വാങ്ങിയിരിക്കുകയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയെന്ന് എൻ ഡി എ പാലക്കാട് മണ്ഡലം സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ. എസ് ഡി പി ഐ പിന്തുണ സ്വീകരിച്ചതോടെ കൊലപാതകികളെ ന്യായീകരിക്കുകയും ഇരകളെ അവഹേളിക്കുകയുമാണ് ചെയ്യുന്നതെന്നും സി കൃഷ്ണകുമാർ പറഞ്ഞു. ഇത്തവണ എൻ ഡി എ പ്രധാനമന്ത്രി പറഞ്ഞ പോലെ രണ്ട് അക്കത്തിൽ കൂടുതൽ സീറ്റുകൾ ജയിക്കും. തീർച്ചയായിട്ടും അതിലൊന്ന് പാലക്കാടായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. യു ഡി എഫിന് എസ് ഡി പി ഐ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുക. പാലക്കാട്ടത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി എസ് ഡി പി ഐയുടെ പിന്തുണയെ പരോക്ഷമായിട്ട് സ്വീകരിച്ചിരിക്കുക. ശ്രീനിവാസൻ്റെയും സഞ്ജിത്തിൻ്റെയും എല്ലാം കൊലപാതകത്തിന് ഉത്തരവാദികളായിട്ടുള്ള, രാജ്യദ്രോഹ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള പി എഫ് ഐയുടെ മറ്റൊരു രൂപമായിട്ടുള്ള എസ് ഡി പി ഐയുടെ പിന്തുണ സ്വീകരിക്കാൻ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി തയ്യാറായിരിക്കുക. ശ്രീനിവാസൻ്റെയും സഞ്ജിത്തിൻ്റെയും കുടുംബങ്ങൾ, ആ കുടുംബങ്ങളോടുള്ള വലിയ വഞ്ചനയാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ചെയ്യുന്നത്. രാജ്യദ്രോഹ ശക്തികൾ, ഈ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികളുടെ പിന്തുണ പോലും സ്വീകരിക്കാൻ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി തയ്യാറാവുന്നതിൻ്റെ പിന്നിലുള്ള കാര്യം പാലക്കാടത്തെ വോട്ടർമാർ തിരിച്ചറിയും. പാലക്കാടടക്കം നിരവധി പേരെ അരുംകൊല ചെയ്തവരാണ് ഭീകരരായ എസ് ഡി പി ഐ. ഇതോടെ യു ഡി എഫിനെ പിന്തുണച്ചിരുന്ന നല്ലൊരു വിഭാഗം മുസ്ലിം ന്യൂനപക്ഷങ്ങൾ തങ്ങൾക്ക് വോട്ട് ചെയ്യും. മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ വലിയൊരു വിഭാഗം എസ് ഡി പി ഐക്ക് എതിരായിട്ടുള്ള നിലപാടാണ് സ്വീകരിക്കുക. ശ്രീ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയുടെ ഈ നിലപാടിനെ മുസ്ലിം സമുദായം തന്നെ തള്ളിക്കളയുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തോൽവിപ്പേടിയിലാണ് ഭീകരരുടെ അടക്കം വോട്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി വാങ്ങുന്നത്. 100% വിജയിക്കുമെന്ന ഉറപ്പിലാണ് ബി ജെ പി. നരേന്ദ്രമോദി പറഞ്ഞത് കേരളത്തിൽ ഇക്കുറി എൻ ഡി എ രണ്ടക്കം കടക്കുമെന്നാണ്. അതിലൊന്ന് പാലക്കാടായിരിക്കും. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം കളക്ട്രേറ്റിൽ മാധ്യമങ്ങളുമായി സംസാരിക്കുകയായിരുന്നു സി കൃഷ്ണകുമാർ. യു ടി വി ന്യൂസ്, പാലക്കാട്.